ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മീറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. കുറച്ച് ചോദ്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയായി നിയമിതനായത് മനോജ് എബ്രഹാം. മനോജ് എബ്രഹാം ആണ് കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയായി നിയമിതനായ വ്യക്തി എന്ന് പറയുന്നത്. പേര് മനോജ് എബ്രഹാം. രണ്ടാമത്തെ ചോദ്യം, അനാഥർക്കും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയുന്നവരായ കുട്ടികൾക്കും സഹായം എത്തിക്കുന്നതിനായി നിലവിൽ വരുന്ന പോർട്ടൽ ഏതാണെന്ന് ചോദിച്ചാൽ വാത്സല്യ പോർട്ടൽ. വാത്സല്യ പോർട്ടലാണ് അനാഥർക്കും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയുന്നവരായ കുട്ടികൾക്കും സഹായം എത്തിക്കുന്നതിനായി നിലവിൽ വരുന്ന പോർട്ടൽ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ചോദ്യങ്ങളൊക്കെ ഈ മോഡൽ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് വാത്സല്യ പോർട്ടൽ ഓർത്തു വയ്ക്കുക. അതുപോലെ ഇന്ത്യയിൽ സ്ഥിരീകരിച്ച പുതിയ ഒമിക്രോൺ വകഭേദം ഏതാണെന്ന് ചോദിച്ചാൽ BA.2.75 ആണ്. BA.2.75 ആണ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ച പുതിയ ഒമിക്രോൺ വകഭേദം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കാണാതായ കുട്ടികളെ കണ്ടെത്താനുള്ള പൗര കേന്ദ്രീകൃത അപേക്ഷാ സംവിധാനം ഏതാണ്? അതാണ് ഗോയാപായ. ഗോയാപായയാണ് കാണാതായ കുട്ടികളെ കണ്ടെത്താനുള്ള പൗര കേന്ദ്രീകൃത അപേക്ഷാ സംവിധാനം എന്ന് പറയുന്നതാണ് ഗോയാപായ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, പ്രവർത്തനം ആരംഭിക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ, അതായത് DGCA നിന്ന് എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ഏറ്റവും പുതിയ ചിലവ് കുറഞ്ഞ എയർലൈൻ ഏതാണെന്ന് ചോദിച്ചാൽ ആകാശയാണ്. എല്ലാവരും TVയിലും അതേപോലെ തന്നെ യൂട്യൂബിലും പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പേരായിരിക്കും ആകാശ. ഏറ്റവും ചിലവ് കുറഞ്ഞ എയർലൈനാണ് ആകാശ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ July 28 നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന താരം ആരാണെന്ന് ചോദിച്ചാൽ നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്രയാണ് പതാക ഏന്തുന്ന ഇന്ത്യൻ താരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, G20 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യയുടെ ഷെർപ്പയായി നിയമിതനാകുന്നത് ആരാണ്? ആൻസർ അമിതാഭ് കാന്ത് ആണ്. അമിതാഭ് കാന്ത് ആണ് നീതി ആയോഗിന്റെ മുൻ CEO ആയ അമിതാഭ് കാന്ത് ആണ് G20 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യയുടെ ഷെർപ്പയായി നിയമിതനാകുന്ന വ്യക്തി എന്ന് പറയുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ശിശുമരണങ്ങൾ ഇല്ലാത്ത രാജ്യം എന്ന അപൂർവ നേട്ടം കൈവരിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ക്യൂബയാണ്. ശിശുമരണങ്ങൾ ഇല്ലാത്ത രാജ്യം എന്ന അപൂർവ നേട്ടം കൈവരിച്ച രാജ്യമാണ് ക്യൂബ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2022 July രാജിവെച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ബോറിസ് ജോൺസൺ ആണ്. ബോറിസ് ജോൺസൺ ആണ് 2022 July രാജിവെച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, July 8 കൊല്ലപ്പെട്ട മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ആരാണ്? ഷിൻസോ ആബെയാണ്. ഇവിടെ ഇത് ചെയ്തപ്പോൾ ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഷിൻസോ ആബെയാണ് July 8 കൊല്ലപ്പെട്ട മുൻ ജപ്പാൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ആരാണ്? ഷിൻസോ ആബെയാണ്. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സും ഇതിനോടുകൂടി തന്നെ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് +2 ചോദിച്ചില്ലെങ്കിലും 10th മെയിൻസിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതിന് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും ഇത് എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ നേരം പോയി പഠിച്ചു പോവുകയോ ചെയ്യേണ്ടതാണ്. Thanks for watching.